തെരച്ചിൽ നടന്നു. ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ദൃശ്യം, സൈന്യത്തിന്റെ വലിയ ഒരു ട്രക്ക് ആ ബെയ്ലി പാലത്തിലൂടെ കടക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ സൈന്യം പാല നിർമ്മാണം പൂർത്തിയാക്കി അതിനുശേഷം അതിന്റെ ബലപരീക്ഷണം ഉൾപ്പെടെ നടത്തുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന്റെ ഭാഗമായി തന്നെയാകാം അവർ സൈന്യത്തിന്റെ കൂറ്റൻ ട്രക്ക് ആദ്യം ബെയ്ലി പാലം വഴി കടന്നു പോകാൻ ശ്രമിക്കുന്നു. രക്ഷാദൌത്യത്തിന് വലിയ രീതിയിലുള്ള സഹായകമാകും ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം. ഈ ട്രക്ക് ഇപ്പോൾ പുഴ കടന്ന് മറുവശത്ത് എത്തിയിരിക്കുകയാണ്. പാലം നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. അത് വിജയകരമായി പൂർത്തിയാക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ശക്തമായി തെരച്ചിൽ നടത്താൻ കൂടുതൽ രണ്ട് ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിലൂടെയാണ് സൈന്യത്തിന്റെ കൂറ്റൻ ട്രക്ക് കടന്നു പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ ആ അത്ഭുത നിർമ്മാണ പ്രവൃത്തിയെ നമുക്ക് അത്ഭുതം എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ആ നിർമ്മാണ പ്രവൃത്തിയെ അത്രമാത്രം വേഗത്തിൽ ആ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ദുരന്തമുഖത്തേക്ക് എത്ര വലിയ ഭാരവാഹനങ്ങളും എത്തിക്കാൻ നമുക്ക് കഴിയും, യന്ത്ര സാമഗ്രികൾ എത്തിക്കാൻ കഴിയും, കൂടുതൽ ശക്തിയോടെ തെരച്ചിൽ നടത്താൻ കഴിയും എന്നതാണ് ഏറ്റവും അനുകൂലമാകുന്ന ഘടകം. അവിടെ ഇപ്പോഴും വലിയ ഒഴുക്കുണ്ട്, ശക്തമായ മഴ തുടരുന്നുണ്ട്. ആ പുഴയിലൂടെയുള്ള ഒഴുക്ക് ശക്തമാണ്. അതിങ്ങനെ കലങ്ങി മറിഞ്ഞ് തന്നെയാണ് ഇപ്പോഴും ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ പല ഘട്ടത്തിലും അവിടേക്ക് കടക്കുക അസാധ്യമായി തീർന്നിരുന്നു. താൽക്കാലിക പാലം നിർമ്മിച്ചു എങ്കിൽ പോലും അത് പോലും തകർത്തുകൊണ്ട് ഇന്നലെ വലിയ ഒഴുക്കുണ്ടായിരുന്നു കനത്ത മഴയിൽ. ഇനിയിപ്പോൾ ആ സാഹചര്യങ്ങൾ മാറുകയാണ്. കൂടുതൽ ശക്തമായ ഒരു പാലം അവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ബെയ്ലി പാലത്തിലൂടെ ഭാരവാഹനങ്ങൾക്ക് ഇനി മുണ്ടക്കൈയിലെത്താം. അവിടെ വലിയ യന്ത്ര സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് തന്നെ തെരച്ചിൽ സാധ്യമാക്കാൻ കഴിയും. ദുരന്തം നടന്ന മൂന്നാം നാൾ നമുക്ക് അവിടേക്ക് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കാൻ സൗകര്യമൊരുങ്ങിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. സൈന്യത്തിൻ്റെ അക്ഷീണമായ പ്രയത്നത്തിലൂടെയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഒരു പാലം യാഥാർത്ഥ്യമാകുന്നത്. എല്ലാ സംവിധാനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനമാണ് നമ്മൾ വയനാട്ടിൽ കാണുന്നത്. ദുരന്തമുഖത്ത് രാഷ്ട്രീയം മാറ്റിവെച്ച് നേതാക്കന്മാർ എത്തുന്നു. അവിടെ അവർ ഒറ്റ മനസ്സോടുകൂടി തന്നെ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നു. നമ്മുടെ എല്ലാ സേനാവിഭാഗങ്ങളും അതിൽ അണിനിരക്കുന്നു. അവർക്കൊപ്പം നമ്മുടെ നല്ല മനസ്സുള്ള സാധാരണക്കാരായ കുറേയധികം മനുഷ്യർ, അവർ എവിടെ നിന്നൊക്കെ വന്നു എന്നതുപോലും നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തു നിന്ന് വയനാട്ടിലേക്ക് ഒഴുകിയെത്തിയ കുറേ നല്ല മനുഷ്യർ, അവർ നമ്മുടെ സേനാവിഭാഗങ്ങൾക്കൊപ്പം അവിടെ ഭക്ഷണമില്ലാതെ വെള്ളം ഇല്ലാതെ അവർക്കൊപ്പം ആ തെരച്ചിലിൽ പങ്കാളികളാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഓരോ ഇടത്തും ഓരോ അവശിഷ്ടങ്ങൾക്കിടയിലും ജീവന്റെ കണ്ണിക ബാക്കിയുണ്ടോ എന്നവർ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ജീവനറ്റ് ആരെങ്കിലും ഉണ്ടോ എന്നവർ അന്വേഷിക്കുന്നു. ആ തെരച്ചിൽ ഇന്നും നമ്മൾ അവിടെ കണ്ടു. ഇനി കൂടുതൽ യന്ത്ര സഹായത്തോടു കൂടി തന്നെ നമുക്ക് ആ തെരച്ചിൽ നാളെ പുനരാരംഭിക്കാൻ കഴിയും. അതിൻ്റെ ആശ്വാസ വാർത്തയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. സൈന്യത്തിൻ്റെ മേലിപ്പാലം നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. നേരത്തെ 96 റാന്നിയിലും 2011 ശബരിമലയിലും സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചിരുന്നു. ഇതിപ്പോൾ സമാനതകളില്ലാത്ത ദുരന്തം കേരളം അഭിമുഖീകരിക്കുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ദുരന്തമുഖത്ത് ആ പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രസക്തി. അവിടെ കൂടുതൽ തെരച്ചിലിന് രക്ഷാദൌത്യം വിപുലീകരിക്കാനൊക്കെ ഉതകുന്ന തരത്തിൽ പാലം നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു എന്നത്. എം എസ് അനീഷ് കുമാർ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, സൈന്യത്തിന്റെ വാഹനങ്ങൾ കടന്നു പോകുന്നു, അതൊരു പക്ഷേ ഇതിന്റെ ബലപരിശോധനയുടെ ഭാഗമായി കൂടിയാകാം. ഇനി അങ്ങോട്ടുള്ള ആക്ഷൻ പ്ലാൻ എന്താണ് എന്നത് സംബന്ധിച്ച് നമുക്ക്